ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പലരും കമൻ്റ് ചെയ്യുമല്ലോ, അപ്പോൾ ആ ഒരു കമൻറ്റ്സ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇപ്പോൾ സപ്പോസ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാം? വളരെ ഈസി ആയിട്ട് നല്ല പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് ഒരു എഫക്റ്റ് നമ്മുടെ പ്രീമിയർ പ്രോയിൽ ക്രിയേറ്റ് ചെയ്യാം. എക്സ്ട്രാ പ്ലഗിൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് ഞാൻ ഇതിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ചെറിയൊരു ഷോർട്ട് കണ്ടല്ലോ, ഇതേപോലെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങളൊരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ കമൻറ്റ് മാത്രമല്ല ഹൈലൈറ്റ് ചെയ്യുക, ഇതിൽ പല രീതിയിൽ നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഒരു ബിസിനസ് കാർഡ് വേണമെങ്കിൽ ഒരു പ്രൊമോഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്ററിൻ്റെ ഒരു പ്രൊമോഷൻ, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു എഫക്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ എഫക്റ്റ് അറിഞ്ഞിരിക്കണതുകൊണ്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പ്ലഗിൻസ് എക്സ്ട്രാ പ്ലഗിൻസ് ഒന്നും വേണ്ട. അപ്പോൾ വീഡിയോ കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടണും കൂടിയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. സോ നമുക്ക് വീഡിയോക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബേസിനായിട്ട് ഞാനൊരു വീഡിയോ എടുത്താണ്. നിങ്ങൾക്ക് ഏത് വീഡിയോ വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അടുത്തത് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കമൻ്റാണ്. കമൻ്റ് ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സേവ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വളരെ ഈസി ആയിട്ടുള്ളൊരു ടൂളുണ്ട്. സപ്പോസ് ഇതിപ്പോൾ എൻ്റെ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ വന്നിട്ട് എനിക്ക് ഈ ഒരു കമൻറ്റ് സേവ് ചെയ്ത് വെക്കണം. ഈ ഒരു ഭാഗം മാത്രം സ്ക്രീൻഷോട്ട് എങ്ങനെ എടുക്കാൻ പറ്റും? അതിന് നമുക്ക് വിൻഡോസിൽ തന്നെ ഒരു ടൂളുണ്ട്, സ്നിപ്പിംഗ് ടൂൾ എന്നാണ് അതിൻ്റെ പേര്. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടൂള് നിറഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ സ്നിപ്പിംഗ് ടൂൾ വന്നിട്ട് നമുക്കിവിടെ ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ഇത് കണ്ടില്ല, ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച കാരണമാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. അത് ഇവിടെ ന്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു പ്ലസ് മാർക്ക് കിട്ടും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോ ചെയ്യാനാണ്. ഇപ്പോൾ നമുക്ക് ഈ ഏരിയ മൊത്തം സ്ക്രീൻഷോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ആ വേണ്ട ഏരിയ നമുക്കൊന്ന് ഡ്രോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു കമൻറ്റ് മാത്രമാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു കമൻറ്റിൻ്റെ മേലെ മാത്രം നമ്മൾ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കമൻറ്റ് മാത്രമായിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് കിട്ടും. സേവ് കൊടുത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് JPEG ഫോർമാറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഫയല് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് ക്ലോസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രീൻഷോട്ട്. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് ഭയങ്കര ചെറുതുമാണ്. അതുപോലെ തന്നെ ആ വീഡിയോയിൽ നിന്ന് ആ സ്ക്രീൻഷോട്ട് നമുക്ക് എടുത്ത് കാണിക്കണം. അതൊന്ന് ഇത്രയും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ആ കമൻറ്റിൻ്റെ ആ ടൈം ലൈൻ ഉണ്ടല്ലോ, ആ ടൈം ലൈനിൽ പോയിട്ട് ആ കമൻറ്റിൻ്റെ ആ ഒരു ഫ്രെയിമിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതായത് ഈ നീല എന്ന് പറയുന്നത് വീഡിയോ ആണ്, ഈ ഒരു ലൈറ്റ് പിങ്ക് കളർ എന്ന് പറയുന്നത് കമൻ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പിങ്ക് ഒരു ഫ്രെയിമമ്മെ ക്ലിക്ക് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യുക. ഒന്ന് ഇത്തിരി സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ഇത്തിരി സ്കെയിൽ ആയിട്ടുണ്ട് അത്ര തന്നെ. അത് കഴിഞ്ഞ് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഈ വീഡിയോ നമുക്കൊന്ന് ബ്ലർ ചെയ്യണം. കാരണം നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് കമൻ്റാണ്, നമുക്ക് വീഡിയോയ്ക്ക് അത്ര പ്രാധാന്യം കൊടുക്കണില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് ബ്ലർ ചെയ്യണം. അപ്പോൾ നമ്മൾ അടിയിൽ വന്നിട്ട് എഫക്ട് കൺട്രോൾസിൽ പോയിട്ട് ഇവിടെ ജസ്റ്റ് ബ്ലർ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോഷൻ ബ്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു എഫക്റ്റ് കാണും. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗോഷൻ ബ്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കിട്ടും. ആ ഗോഷൻ ബ്ലറിൻ്റെ എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോമേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഈ ഫ്രെയിമേക്ക് കേട്ടോ, നീല ഫ്രെയിം കമൻ്റ് മിക്കല്ല, ജസ്റ്റ് ഏതാണ് ബ്ലർ ചെയ്യേണ്ടത് അതുമേക്ക് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു എഫക്റ്റ് അത് അപ്ലൈ ആയിട്ട് അപ്പോൾ വീഡിയോയിൽ നോക്കുമ്പോൾ ഒന്നും ആയിട്ടില്ലല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെറ്റിങ്സ് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇതുമൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എഫക്റ്റ് കൺട്രോൾസിൽ വന്നിട്ട് നമ്മളൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോഷൻ ബ്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു എഫക്റ്റ് ഇവിടെ അപ്ലൈ ആയിക്കുന്നത് കാണാം. പക്ഷേ ഇതിൻ്റെ ബ്ലറിനെസ് 0 ആണ്, അത് കാരണമാണ് ഇത് ബ്ലർ ആവാണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടില്ലേ, ബ്ലർ ആവണാണ്ടില്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു 150 ബ്ലർ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എഡ്ജിലൊരു വിനയാട്ട് പോലെ ഒരു എഫക്റ്റ് കയറി വന്നിട്ടുണ്ട്, ഒരു ഡാർക്ക് ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് അവിടെ ഷാർപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് എഡ്ജ് എന്ന് പറയുന്നത് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം ഷാർപ്പായിട്ട് കിട്ടും നിങ്ങൾക്ക്.
അപ്പൊ ഇപ്പൊ നമ്മുടെ വീഡിയോയും ആ ഒരു കമന്റും ഭയങ്കരമായിട്ട് സെപ്പറേറ്റ് ആയിരിക്കുന്നുണ്ടല്ലേ. നല്ലൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കമൻറ്റ് ഇത്രയും കൂടി ഒന്ന് ഹൈലൈറ്റും ചെയ്യണം, അതുപോലെ തന്നെ നമുക്ക് അതിനൊരു ഒരു ഒരു മോഷനും ആഡ് ചെയ്യണം. ഇതിപ്പോൾ വേറൊരു സ്റ്റാറ്റിക് പോലെയായല്ലോ. അപ്പോൾ നമുക്ക് മോഷനും അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഫക്ട് കൺട്രോളിൽ വന്നിട്ട് നമ്മൾ ഡ്രോപ്പ് ഷാഡോ കൊടുക്കുക ആദ്യം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡ്രോപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സ്പെക്റ്റീവിൽ ഡ്രോപ്പ് ഷാഡോ എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് ഉണ്ട്. നേരെ അത് ഡ്രാഗ് ചെയ്ത് ഈ ഒരു കമൻറ്റിൻ്റെ ഫ്രെയിമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആ ഒരു എഫക്റ്റ് ആഡ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഡ്രോപ്പ് ഷാഡോ എഫക്റ്റ് ആഡ് ആയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, നിങ്ങളിപ്പോൾ വീഡിയോയുടെ ഫ്രെയിമമ്മ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതും ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ ഡ്രോപ്പ് ഷാഡോ കാണില്ല. കാരണം നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് കമൻറ്റിൻ്റെ ഫ്രെയിമിലാണ്. സോ കമൻറ്റിൻ്റെ ഫ്രെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് എഫക്ട് കൺട്രോളിൽ വന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഡ്രോപ്പ് ഷാഡോ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി ബ്ലാക്ക് കളറാണ്. ആ ബ്ലാക്ക് കളറിൽ നിന്ന് നമുക്കൊരു നല്ലൊരു ബ്രൈറ്റ് ബ്ലൂഷ് കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഒരു ചെറിയൊരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒപ്പോസിറ്റ് ആണ് ആ കളറിൻ്റെ ഒരു തീവ്രത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഡയറക്ഷനാണ്, ഏതൊരു ഡയറക്ഷനിലാണ് അത് കാണിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് എല്ലായിടത്തുനിന്നും സ്പ്രെഡ് ആവുന്ന രീതിയിലാക്കാം. അത് കാരണം നമുക്ക് ഡയറക്ഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ പെർട്ടിക്കുലർ ഒരു ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ സെയിം ചെയ്യാം. തൽക്കാലം ഞാൻ ഇവിടെ സീറോ ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഡിസ്റ്റൻസ് ആണ് ഇത്, എത്ര ഡിസ്റ്റൻസ് വേണമെന്ന് അങ്ങനെ ലൈക്ക് ആ ഒരു ഒബ്ജക്റ്റും ആ ഷാഡോ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൺട്രോൾ ചെയ്യുന്നതാണ് അത്. അതും നമുക്ക് സീറോ കൊടുത്താൽ മതി, കാരണം നമുക്ക് ഓവറോൾ ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ആ ഷാഡോ സെൻറ്റർ ആയിരിക്കുകയാണ്. ഇനി സോഫ്റ്റ്നെസ് ഇൻക്രീസ് ചെയ്താൽ അത് പയ്യെ പയ്യെ അത് പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് കണ്ടില്ലേ സ്പ്രെഡ് ആയിട്ട് വരും. അപ്പം അത് ഇത്രയും കൂടി ഒന്ന് ഹൈലൈറ്റ് ആയിട്ടല്ലേ. അപ്പം ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കമൻ്റ് ഒന്ന് ഇത്തിരി ഹൈലൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത്രയും കൂടി ഒന്ന് സ്കെയിൽ ചെയ്യാം. നമുക്കൊരു 200 സ്കെയിൽ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മൾ ഒന്ന് ഹൈലൈറ്റും ഷാഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹൈലൈറ്റ് അല്ല, ഷാഡോ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എനിമേറ്റ് ചെയ്യണം. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ നമുക്കിതൊന്ന് എനിമേറ്റ് ചെയ്യണം. അതിനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഇത് സെലക്ട് ചെയ്യുക ഈ ഫ്രെയിം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ 3D ബേസിക് 3D എന്ന് പറഞ്ഞിട്ടൊരു ഫിൽറ്റർ ഉണ്ട്. ഇവിടെ ഒന്ന് 3D എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സ്പെക്റ്റീവിൽ ബേസിക് 3D എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടും. നമ്മൾ നേരെ ഒരു എഫക്റ്റ് എടുക്കുക, നേരെ ഈ കമൻറ്റിൻ്റെ ഫ്രെയിമിലേക്ക്, ആ ഒരു ഇമേജിലേക്ക് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. വീഡിയോ അല്ല, അപ്പോൾ ആ ഒരു എഫക്റ്റ് അതുമേ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ചെറിയൊരു പൊസിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് റെഡിയാക്കി മേലെ ഒന്ന് പൊസിഷനൊക്കെ ആക്കി ഒരു ഏകദേശം ഒരു സെൻറ്റർ പോലെ നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഈ എഫക്റ്റ് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു എഫക്റ്റ് 3D എഫക്റ്റ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പല സെറ്റിങ്സ് ഉണ്ട്. സ്വൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ടിൽറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഡിസ്റ്റൻസ് ടു. ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് വേസ് ഒന്ന് ടിൽറ്റ് ചെയ്യുന്നതാണ്. ബേസിക്കലി ടിൽറ്റ് തന്നെയാണ് അത്, സൈഡ് വേസ് ടിൽട്ട് ആവുന്നതാണ്. കണ്ടില്ലേ, നമുക്ക് ആ ഒരു സൈഡ് വേസ് ടിൽട്ട് ചെയ്യാം. അപ്പോൾ ഈ അപ്പോൾ തൽക്കാലം ഇത് സീറോ കിടക്കട്ടെ. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ പഴയൊരു പൊസിഷനിലേക്ക് ഡിഫോൾട്ട് പൊസിഷനിലേക്ക് റീസെറ്റ് ആവും. ടിൽട്ട് എന്ന് പറഞ്ഞാൽ ഇതിലത്തെ ടിൽട്ട് മേലേക്കും അപ്പ് ആൻഡ് ഡൗൺ ടിൽട്ടാണ്. നമുക്കതൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ ഡിസ്റ്റൻസ് ടു എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു സ്കെയിൽ ചെയ്യുന്നതാണ്. കണ്ടില്ലേ, അതൊന്ന് സ്കെയിൽ ചെയ്യുന്നതാണ്. നമുക്കിത് യൂസ് ചെയ്യേണ്ട കാരണം ഓൾറെഡി നമ്മൾ സ്കെയിൽ ചെയ്ത് വെച്ചൊക്കെയാണ് നമ്മുടെ കമൻറ്റ്. അപ്പോൾ ഇതിനൊരു അനിമേഷൻ കൊടുക്കണം അല്ലേ. അതിന് മുന്നേ നമ്മൾ ആദ്യം ഇതിന് നമ്മുടെ ടിൽറ്റ് അനിമേഷൻ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം ആ ഒരു അതിൻ്റെ വരവും പോക്കും നമുക്ക് ഡിസൈൻ ചെയ്യാം, അനിമേറ്റ് ചെയ്യാം. സോറി, അപ്പോൾ ഇത് അനിമേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ബേസിക് 3D ഈ ഒരു സെക്ഷനിലേക്ക് വന്നിട്ട് നമ്മൾ ഈ ഫ്രെയിമിൻ്റെ തുടക്കം അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചോ, കുഴപ്പമില്ല. എന്നിട്ട് ഇവിടെ ഈ സ്വൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനില്ലേ, അവിടെ നമ്മളൊരു -30° കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 30° പെർസ്പെക്റ്റീവിൽ ഫ്ലിപ്പ് ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, ആ ഒരു 30° പെർസ്പെക്റ്റീവിൽ ഫ്ലിപ്പ് ആയിട്ടുണ്ട്.
അപ്പോൾ അതിനൊരു കീ ഫ്രെയിം നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഈ വാച്ചിൻ്റെ സംഭവത്തിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ആ കീ ഫ്രെയിം തുടക്കത്തിൽ കൊണ്ടുവയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മളൊരു 5 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട്, ഒരു 5 സെക്കൻഡ് ഇല്ല, ഒരു 2 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കീ ഫ്രെയിമും കൂടി ആഡാവും. റീസെറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രല് കണ്ടില്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അനിമേഷൻ കിട്ടി. നൈസായിട്ട് ഒരു അനിമേഷൻ കിട്ടി. ഇനി നമുക്ക് ഇപ്പുറത്തൊരു അനിമേഷൻ വെക്കണം. ഇപ്പുറത്തൊരു അനിമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ നമ്മൾ ആദ്യം -30 ആണ് കൊടുത്തത്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ 30 കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അനിമേഷൻ കിട്ടി. ഇനി നമുക്ക് വീണ്ടും കുറച്ച് സെക്കൻഡ്, ഒരു 5 സെക്കൻഡിൽ വന്ന്, ഇതൊരു 3 സെക്കൻഡിലാണ് നമുക്ക് വന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു 1 സെക്കൻഡ് നീങ്ങിയിട്ട് വീണ്ടും അത് ഒന്ന് 0 കൊടുക്കരുത്, നമുക്കൊരു 20 കൊടുക്കാം. കാരണം 0 കൊടുത്ത് നിൽക്കരുത്, 0 കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഫ്ലാറ്റായി നിൽക്കും. നമുക്ക് ഇത്തിരി കൂടി ഒന്ന് ചെരിഞ്ഞിട്ട് സംഭവം പോകണം, അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു സ്മൂത്ത്നെസ് കിട്ടില്ല. 20 അല്ല കൊടുക്കേണ്ടത്, സോറി, നമുക്ക് -20 ആണ് കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഞാൻ വഴിക്കത് പോവും. ഇപ്പം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അനിമേഷൻ കിട്ടിയില്ലേ, അനിമേഷൻ കിട്ടിയില്ലേ. നമുക്കിതൊന്ന് ഇത്തിരി നീട്ടിടണമെങ്കിൽ നീട്ടിടാം, കാരണം അത് ആ ഒരു വഴിക്ക് പോകുന്നതാണ്. അപ്പം നമ്മുടെ ഒരു ബേസിക് അനിമേഷൻ കഴിഞ്ഞു, ഒരു ടിൽട്ടിനസ് കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺ ടിൽട്ടിനസും കൊടുക്കാം. അപ്പ് ആൻഡ് ഡൗൺ ടിൽട്ടിനസ് അല്ല, നമുക്കതൊന്ന് കീ ഫ്രെയിം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അപ്പിക്ക് ഒന്ന് ടിൽട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് ഹൈലൈറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോഴേ അത് ഇത്തിരി നല്ലതാവും. അപ്പോൾ നമുക്കൊരു -5 കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു -10 കിടന്നോട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഹൈലൈറ്റ് കൊടുക്കാനായിട്ട് സ്പെക്കുലർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, ഷോ സ്പെക്കുലർ ഹൈലൈറ്റ്. അത് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ആ ഒരു സ്പെക്കുലർ ഹൈലൈറ്റ് കാണും. കണ്ടില്ലേ, ഇതാണ് ഹൈലൈറ്റ്, ആ ഒരു ഹൈലൈറ്റ് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വീഡിയോയിൽ. അതാണ് സ്പെക്കുലർ ഹൈലൈറ്റ്. സ്പെക്കുലർ ഹൈലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കാണാൻ പറ്റില്ല. ഞാൻ കാണിച്ചുതരാം. അപ്പോൾ സ്പെക്കുലർ ഹൈലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ സംഭവം പോവും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്പെക്കുലർ ഹൈലൈറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി അപ്പോൾ നമ്മുടെ ഒരു ഓവറോൾ അനിമേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ വരവും പോക്കാണ് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്, പ്രൊജക്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ നമ്മൾ കുറേ എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ക്രാഷായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഓരോ വർക്ക് കഴിയുമ്പോൾ നമ്മൾ സേവ് ചെയ്ത് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഒരു വരവും പോക്കും അല്ലേ, ബാക്കിയെല്ലാം കഴിഞ്ഞു. വരവും പോക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എളുപ്പപ്പണി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ എഫക്ട്സിൽ വന്നു കഴിഞ്ഞാൽ വീഡിയോ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് പ്രീ ഡിഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് തരുന്നുണ്ട്. അവിടെ വന്ന് നമ്മൾ സ്ലൈഡിൽ വന്ന് ഈ സ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ, ആ ഒരു എഫക്റ്റ് ജസ്റ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കണ്ട ഒരു സ്റ്റാർട്ടിങ് വന്നു. ഇനി നമുക്ക് അതിൻ്റെ ഒരു എൻഡാണ് വേണ്ടത്, അതിൻ്റെ ഒരു എൻഡിങ്ങാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് ട്രിം ചെയ്യണം. ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണ് ഇതിൻ്റെ എഫക്റ്റ് നിൽക്കണതെന്ന് നമുക്ക് ആ കീ ഫ്രെയിമിൽ നോക്കാം. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഒരു എഫക്റ്റ് നിൽക്കണത്. അപ്പോൾ അതിന് മുന്ന് നമുക്കതൊന്ന് ട്രിം ചെയ്യണം. അതിന് മുന്നേ നമ്മൾ ട്രിം ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഔട്ട് എന്ന് പറയുന്നത്, നമ്മൾ സ്ലൈഡ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല, നമുക്കൊന്ന് ഡിസോൾവ് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഡിസോൾവിൽ വന്നിട്ട് നമുക്കൊരു ക്രോസ് ഡിസോൾവ് കൊടുക്കാം, എൻഡിൽ ക്രോസ് ഡിസോൾവ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് വന്നു, അത് അനിമേറ്റായി ക്രോസ് ഡിസോൾവ് ആയിപ്പോയി. അപ്പോൾ ആ എഡ്ജിലൊരു ഷെയ്ക്ക് ഉണ്ടായില്ല, അത് വേറെ ഒന്നുമല്ല, അത് നമ്മൾ അത്ര ഒരു ഡിഗ്രി തിരിക്കുമ്പോൾ അതിൻ്റെ എഡ്ജ് ഒന്ന് ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ആവുന്നതാണ്. അപ്പോൾ അത് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഇതിലൊരു ഡയറക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ 30 കൊടുത്തിരുന്നത്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് 20 ഇട്ട് കൊടുത്താൽ മതി, വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടൊന്ന് നോക്കാം.
ഉണ്ടല്ലോ. ഇപ്പം അത് തന്നെ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതേപോലെയാണ് നിങ്ങൾക്ക് ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇതേപോലെ ഹൈലൈറ്റ് ചെയ്യുക, കമൻറ്റും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ ഈ സ്പെക്കുലർ ഹൈലൈറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതേപോലെ ഒരു അനിമേഷൻ ഒരു അല്ലെങ്കിൽ ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.